ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി അപ്പൊ ഞാൻ എന്തെ എന്റെ അലമാരിയുടെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് കേട്ടോ ഇതിപ്പോ ഒരു പൂരം കഴിഞ്ഞ പൂരപ്രഭ എന്ന് പറയാവുന്ന രീതിയിലാണ് എന്റെ അലമാരിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഞാൻ എനിക്ക് കാണിച്ചുതരാം ഫുള്ള് വലിച്ചു വരിട്ടേക്കാണ് ഞാൻ എപ്പോഴും എന്റെ അലമാരി നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ഒരാളാണ് പക്ഷെ ഇത് ഇപ്പൊ നമ്മുടെ ആ ഒരു ഓണവും അത് അതിന്റെ ആ ഒരു വീഡിയോസും എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കിന് മൊത്തം വലിച്ചു വാരി എന്ത് സാധനങ്ങൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് എനിക്കൊരു ഒരു പിടുത്തവും ഇല്ലാത്തൊരവസ്ഥയാണ് അതായത് നമ്മൾ ഇതിനകത്തുനിന്ന് ഒരു സാധനം എടുക്കണമെങ്കിൽ മൊത്ത സാധനം വലിച്ചു പുറത്തിട്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലായിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ഒന്ന് ഒതുക്കി വെക്കാൻ പോവുകയാണ് അപ്പൊ കുറച്ച് സ്പേസിൽ നമ്മുടെ തുണികൾ എങ്ങനെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ട് വെക്കാം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് എന്റെ അലമാരി ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതെന്ന് എനിക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പൊ ആദ്യം നമുക്ക് എന്റെ അലമാരിയുടെ പോലെ ഒന്ന് കാണാം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ കുറച്ച് സ്പേസിൽ എങ്ങനെ അടുക്കി ഒതുക്കി വെക്കാമെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞെങ്കിലും അത്ര കുറച്ച് സ്പേസ് ഒന്നും അല്ല കേട്ടോ അത്യാവശ്യം വലിയൊരു അലമാരി തന്നെയാണ് എൻ്റെത് അപ്പോൾ ഈ അലമാരിയിൽ എൻ്റെ തുണികൾ മാത്രമേ ഉള്ളൂ പക്ഷേ അതിനകത്ത് ഒരുപാട് സ്പേസ് ബാക്കിയുണ്ട് കേട്ടോ ഞാനാണെങ്കിൽ എൻ്റെ ഒരു രീതി വെച്ചിട്ട് അടുക്കുന്നത് കൊണ്ടാണ് ഇതിനകത്ത് ഇങ്ങനെ ഫുള്ളായിട്ടിരിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനകത്ത് ഒരുപാട് സ്പേസ് ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ആദ്യം അലമാരി അലമാരിയൊന്ന് തുറന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വേണ്ട ഇത് കണ്ടോ മൊത്തത്തിൽ അലങ്കോലമായിട്ട് അലമാരിയുടെ മേൾഭാഗം വരെ അലങ്കോലമായിട്ട് അതായത് പുറത്ത് മേൾഭാഗത്ത് വരെ എന്തൊക്കെയോ കാർഡ് ബോർഡുകളൊക്കെ വെച്ചിരിക്കുകയാണ് അങ്ങനെ ഇത് കണ്ടോ ഫുള്ള് വലിച്ചു വാരിയിട്ടേക്കും ഇത് വേറൊന്നുമല്ല നമ്മൾ ഈ അലക്കിയ തുണികൾ അങ്ങനെ എടുത്ത് മടക്കി കൊണ്ടുവന്നിട്ട് ആ കൈ എത്തുന്ന ഭാഗത്ത് അങ്ങോട്ട് വെച്ചിട്ട് പോവുകയാണ് സെറ്റ് സാരികളൊക്കെ കണ്ടോ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ സെറ്റ് സാരിയൊക്കെ അലക്കിയല്ലോ അപ്പോൾ അത് കൊണ്ടുവന്ന് മടക്കി അങ്ങനെ തന്നെ അങ്ങോട്ട് തള്ളിക്കേറ്റി വെച്ചതാണ് കേട്ടോ പ്രോപ്പറായിട്ട് അത് വെക്കേണ്ട സാധനങ്ങളിലൊന്നും വെച്ചില്ല അതുകൊണ്ട് പറ്റിപ്പോയതാണ് അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മൊത്തത്തിൽ സെറ്റ് ചെയ്യാം ഏ ഫുള് തപ്പിട്ടേ പോവുള്ളൂ അതിൻ്റെ വാച്ചിന്റെ ബോക്സ് ആ അതെടുക്കണ്ട താഴെ ഇരിക്കുന്ന എടുത്തോ ആ അത് ആ ബോക്സ് എടുത്തോ ആ ആ എന്തിനാടാ ഈ ആക്രിപ്പെട്ടിയല്ല ഒരു പരിശോധനയ്ക്ക് വന്നതാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ അവന് കളിക്കാൻ കിട്ടുമോ എന്നറിയാൻ വേണ്ടി എനിക്ക് ഈ കാഡ്ബോർഡ് പെട്ടികൾ ചെറിയ കാർഡ് ബോർഡ് പെട്ടികളൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു എന്തെങ്കിലുമൊക്കെ ആകൃത്തരങ്ങൾ കാണിക്കാമോ എന്ന് വിചാരിച്ചിട്ട് അവനും അതേ സ്വഭാവം തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ ഈ ഒരു സാരി വെച്ചിരിക്കുന്ന സെക്ഷൻ മാത്രമാണ് അവിടെ നീറ്റായിട്ടിരിക്കുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ബാക്കി മുഴുവൻ വലിച്ചു വാരി ഇട്ടേക്കുവാണ് പിന്നെ താഴത്തെ ആ ഒരു പോർഷനിൽ ഒരുപാട് സ്പേസ് വെറുതെ കിടക്കുകയാണ് ഞാൻ എൻ്റെ ബ്ലൗസ് തപ്പിയപ്പോൾ അതെല്ലാം കൂടെ വലിച്ചു വാരി ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് അടുക്കണം അടുക്കാനായിട്ട് അത് അവിടെ ചെയ്യുന്നില്ല എല്ലാം ഓരോ അറയിൽ ഇരിക്കുന്നതായിട്ട് കണ്ടോ എടുത്തപ്പോൾ താഴെ വീണു ആ സാധനം ഇനി ഞാൻ അലക്കാതെ വീണ്ടും എൻ്റെ അലമാരി കയറ്റത്തില്ല കേട്ടോ പിന്നെ ഇത് ഞാൻ എങ്ങനെയൊക്കെ വലിച്ചു വാരി ഇട്ടെന്ന് പറഞ്ഞാലും അലക്കാത്ത ഒരു കർച്ചീഫ് പോലും എൻ്റെ അലമാരിക്കകത്ത് ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തുണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മിക്സ് ആയിട്ടിരുന്നാലും കുഴപ്പമൊന്നുമില്ല അലക്കാത്ത ഒരു തുണികളും ഞാൻ എൻ്റെ അലമാരിക്കകത്തേക്ക് വെക്കത്തില്ല കേട്ടോ അപ്പോൾ അലക്കാൻ പറ്റാത്തതാണെങ്കിൽ ഡ്രൈ ക്ലീൻ ചെയ്തിട്ടേ കൊണ്ടുവന്ന് വെക്കത്തുള്ളൂ അങ്ങനെ ഞാൻ അത് എന്താ സാരിയൊക്കെ ഡ്രൈ ക്ലീനിങ്ങും അയനിങ്ങും ഒക്കെ കഴിഞ്ഞതാണ് ആ മേളിലിരുന്നത് അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ട് സാരിയുടെ സെക്ഷനിലേക്ക് വെക്കാതെ മേളിൽ തന്നെ വെച്ചതായിരുന്നു അതുപോലെ സെറ്റ് സാരികളൊന്നും തേച്ചിട്ടില്ല എല്ലാം ഞാൻ തന്നെ അലക്കി അങ്ങനെ മടക്കി കൊണ്ടുവന്ന് വെച്ചതാണ് അപ്പോൾ അതെല്ലാം ആദ്യം പുറത്തെടുത്തിട്ട് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ സെറ്റ് സാരി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുമാതിരി ഭ്രാന്താണ് അപ്പോൾ എൻ്റെ സെറ്റ് സാരികളെ ആദ്യം സെക്യൂർ ആക്കി വെക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അപ്പോൾ ഞാൻ എന്തായാലും സാരി കവറുകൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ കാരണം ഞാൻ പറയാം കേട്ടോ സാരി കവറിൻ്റെ കളർ ഇളകി പിടിക്കുന്നുണ്ട് സാരികളിലേക്ക് വേറെ ഒരു സാരിയാലും ഞാൻ കണ്ടില്ല ഒരു സെറ്റ് സാരിയാലും നമ്മുടെ മയിൽപീലിയുടെ ആ ഒരു പ്രിൻ്റ് ഉള്ള സെറ്റ് സാരിയാലും മാത്രം ഞാനിങ്ങനെ കണ്ടു അതിൻ്റെ കളർ ഇളകി ഒരു പിങ്ക് കളർ പിടിച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ സാരി ഞാൻ അലക്കി അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ എടുത്ത് കാണിച്ച എൻ്റെ കല്യാണത്തിൽ അതിൻ്റെ വെള്ളസാരി ആണ് കേട്ടോ അതും ഡ്രൈ ക്ലീനിങ് കഴിഞ്ഞ് ആ കവർ തന്നെ വന്ന് അങ്ങനെ തന്നെ കൊണ്ട് വെച്ചതാണ് അപ്പോൾ ഇത് നമ്മുടെ ആ സെറ്റ് സെറ്റുമുണ്ടിൻ്റെ ബ്ലൗസാണ് അതൊന്നും തയ്ച്ചിട്ടില്ല വേറെ പച്ച ബ്ലൗസ് ഇട്ടാണ് ഉടുത്തത് അങ്ങനെ എൻ്റെ ടോപ്പുകളോ ഒക്കെ ഇതെല്ലാം എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നും സെക്ഷൻ തിരിച്ചാണ് ഞാൻ എൻ്റെ അലമാരിക്കകത്ത് അടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ ചേച്ചിയുടെ ബോധമായിരിക്കും ആദ്യം മൂന്നേ ഇത്രയും വൃത്തികേടായിട്ടൊക്കെ അലമാരി സൂക്ഷിക്കുക ചേച്ചി ചിന്തിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു രീതി വെച്ചിട്ട് ഞാൻ ഓരോന്നും ഓരോ സെക്ഷനാക്കിയാണ് വെക്കാറ് പക്ഷേ ഇതിപ്പം കണ്ടോ മേളിൽ ആ അടുക്കി വെച്ചിരിക്കുന്ന ഒക്കെ ഓരോന്നോ സൈഡ് ഓപ്പൺ ുള്ള ടോപ്പുകൾ സൈഡ് ഓപ്പൺ ഇല്ലാത്ത ടോപ്പുകൾ അങ്ങനെയൊക്കെയാണ് പക്ഷേ എല്ലാം ഇപ്പം മിക്സ് ആയിപ്പോയി അപ്പോൾ ഞാൻ ഇതേപോലെ പേപ്പർ പത്രപേപ്പർ വിരിച്ചിട്ടാണ് കേട്ടോ തുണികൾ അതിലേക്ക് അടുക്കുന്നത് പ്ലാസ്റ്റിക് ഷീകളൊന്നും ഞാൻ വിരിക്കാറില്ല നമുക്ക് ഓൺലൈനിലൊക്കെ ഒത്തിരി ഷീറ്റുകൾ കിട്ടും പക്ഷേ അതൊക്കെ ആവിച്ച് നമ്മുടെ തുണി ചീത്തയാകും എന്നിങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ പത്രപേപ്പറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സെറ്റ് സാരികളും സെറ്റ് മുണ്ടുകളും ഒന്ന് അടുക്കി വയ്ക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പോൾ ഉണ്ണിക്കൂട്ടൻ അവിടെ വന്ന് നിന്ന് എന്തൊക്കെയോ വർധാനം പറയുന്നുണ്ടായിരുന്നു അവനോട് മറുപടി പറഞ്ഞു പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ എൻ്റെ വീഡിയോയിൽ ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ എവിടേക്കോ കണ്ടു ഞാനിങ്ങനെ തന്നെ നിന്ന് ചിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അതെനിക്ക് വട്ടായത് കൊണ്ടൊന്നുമല്ല ഈ സാരികൾ അല്ലെങ്കിൽ ആ ഡ്രസ്സുകൾ ഒക്കെ ഉപയോഗിച്ച സമയത്തുണ്ടായി ഏതെങ്കിലുമൊക്കെ മൊമെൻറ്റ്സ് ഉണ്ടാവുമല്ലോ നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ച മൊമെൻ്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ എനിക്ക് ഇങ്ങനെ ഓർമ്മ വരും കേട്ടോ അതൊക്കെ ഓർമ്മ വരുമ്പോൾ അല്ലെങ്കിൽ ഞാനിങ്ങനെ തന്നെ എന്തൊക്കെയോ ചിന്തിച്ചോ ഒക്കെ ഞാൻ ചിരിക്കുന്നതാണ് അല്ലാതെ വേറെ ഒന്നും കേട്ടോ അപ്പോൾ തേണ്ട ഞാൻ എൻ്റെ സെറ്റ് സാരികളെല്ലാം പെറുക്കി പെറുക്കി വെക്കുകയാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഡ്രീം എന്താണെന്നറിയോ കേട്ടാൽ നിങ്ങൾക്ക് അഹങ്കാരമായിട്ട് തോന്നും എന്നാലും ഞാനത് പറയട്ടെ എനിക്ക് ഒരു അലമാരി ഫുള്ള് സെറ്റ് സാരികളും സെറ്റ് സെറ്റുമുണ്ടും വേണമെന്നുള്ളതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഡ്രീം പക്ഷേ ഒരിക്കലും നടക്കത്തില്ല എന്നുള്ളതെനിക്കറിയാം എന്നാലും സാറില്ല ഇപ്പോൾ തേണ്ട അലമാരിയുടെ ഒരു കള്ളിക്കകത്ത് അടുക്കി വെക്കാനുള്ള അത്ര ഉണ്ടല്ലോ അത് മതി എന്ന് വിചാരിച്ച് ഞാൻ സന്തോഷിക്കുന്നു അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ സെറ്റ് സാരികളും അതിൻ്റെ ബ്ലൗസും അടുക്കി വെച്ച് കണ്ടു അവിടെയൊക്കെ ഒത്തിരി സ്പേസ് ഉണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ വേറെ സാരികളൊക്കെ വെക്കാം പക്ഷേ എനിക്ക് അങ്ങനെ വെക്കുന്ന ഇഷ്ടമില്ല കേട്ടോ അപ്പോൾ ഇത് ഞാൻ സാരി ഒരു മൂന്ന് ലെയറൊക്കെ അവിടെ വെക്കാൻ പറ്റുമോയെന്ന് ഇങ്ങനെ വെച്ച് നോക്കിയതാണ് കേട്ടോ ഞാൻ തുണിയൊക്കെ അടുക്കി വെക്കാനായിട്ട് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ കാണുന്ന മനുഷ്യർക്ക് ദേഷ്യം വരും കാരണം ഞാൻ അങ്ങോട്ട് വെക്കും ഇങ്ങോട്ടെടുക്കും അങ്ങനത്തെ കയറി രീതിയാണ് അപ്പോൾ ഇത് ഉണ്ണിക്കുട്ടൻ്റെ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ലാത്തത് കൊണ്ട് ജീവനോടെ ഇരിക്കുന്നൊരു വസ്തു ആണിത് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഇത് ഒരു രണ്ട് വർഷമായിട്ട് എൻ്റെ കയ്യിലുള്ള സാധനമാണ് ഈ കീച്ചെയിനും ഈ ഒരു ആ ഒരു ലൗവിൻ്റെ പില്ലോയും അത് ഞാനിങ്ങനെ ഉണ്ണിക്കോട്ടൻ്റെ കയ്യിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് മേളിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ഇതുവരെ എന്തോ പുള്ളി അത് കണ്ടിട്ടില്ല കേട്ടോ കണ്ടെങ്കിൽ പുള്ളി അത് എങ്ങനെയെങ്കിലും അടിച്ച് മാറ്റി ആണെങ്കിൽ ഞാൻ ഇതുപോലെ വാഗമണ്ണിൽ എൻ്റെ അലമാരിക്കകത്ത് ആ ഒരു സീക്രട്ട് അറയുണ്ടല്ലോ അതിനകത്തൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന പല സാധനങ്ങളും പിന്നീട് ഞാൻ ചെന്നപ്പോൾ മണ്ണിനകത്ത് കുഴിച്ചിട്ടിരിക്കുന്നതാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഇത് അവൻ കാണാതിരിക്കാൻ വേണ്ടി ഞാൻ ഭയങ്കര സൈക്കോളജിക്കൽ മൂവ് നടത്തി ആരും ആര് ശ്രദ്ധിക്കുക അല്ലാത്തൊരു ഏരിയയിൽ കയറ്റി വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതെടുത്ത് നോക്കിയിട്ട് അവിടെ തന്നെ തിരിച്ചു വെച്ചു അപ്പോൾ വേണ്ട ഞാൻ പത്രം വേണ്ട ഒരു രണ്ട് ലെയർ ഒക്കെ പത്രം എടുക്കും കേട്ടോ രണ്ട് ഷീറ്റ് വീതം എടുത്ത് നാല് ഷീറ്റ് പേപ്പറാണ് ആ അത് അത് ഏറ്റവും വെള്ളത്തെ ഇട്ടിട്ട് ഞാൻ അങ്ങോട്ടേക്ക് തുണികൾ അടുക്കാൻ പോവുകയാണ് കാരണം നമ്മൾ മൊത്തം കൂടെ വലിച്ചിടാനുള്ളൊരു സ്പേസ് ഇല്ലായിരുന്നു എനിക്ക് ഫുൾ അലമാരി കാലിയാക്കാനുള്ളൊരു സ്പേസ് ഇല്ല അതുപോലെ അങ്ങനെ ചെയ്യേണ്ട കാര്യമല്ല അങ്ങനെ ഇടുമ്പോഴത്തേക്കും നമുക്ക് ഒരു കൺഫ്യൂഷനായി പോവും ഏതറ്റത്തുനിന്ന് തുടങ്ങണമെന്ന് ഇതിപ്പോൾ ഞാൻ എൻ്റെ ചുരിദാറിൻ്റെ ടോപ്പുകൾ സൈഡ് ഓപ്പൺ ഉള്ള ടോപ്പുകളാണ് ആ അടുക്കി വെക്കുന്നതൊക്കെ കണ്ടുണ്ട് അതിൻ്റെയൊക്കെ മുകളിലേക്ക് ഒരു മൂന്നാല് ടോപ്പും കൂടെ എങ്ങനെയാണെങ്കിലും വെക്കാം പക്ഷേ ഞാൻ ചില സമയത്ത് അതങ്ങനെ വെക്കത്തില്ല കേട്ടോ ചിലപ്പോൾ അങ്ങനെ ആ സ്പേസ് ഒക്കെ അങ്ങ് വിട്ടേക്കും കാരണം ഒത്തിരി തിങ്ങി നിറഞ്ഞിരിക്കുമ്പോഴും നമുക്കതിൻ്റെ ഇടയിൽ നിന്ന് എടുക്കാനൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ട് വരുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വെച്ചിരിക്കായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തു നമുക്ക് എന്തായാലും കുറച്ച് സ്പേസ് ഒക്കെ ഒന്ന് സേവ് ചെയ്യാം ഒന്ന് കുറച്ച് നല്ല ടൈറ്റ് ആയിട്ടാണെങ്കിലും വേണ്ടില്ല അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാലും കുറേ സ്പേസ് ഒക്കെ കിട്ടുമല്ലോ അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അതിനകത്ത് കയറ്റി വെക്കാം എന്നൊക്കെ വിചാരിച്ച് തുടങ്ങിയതാണെങ്കിലും പക്ഷേ ഞാൻ എന്താ പറയുക പട്ടിയുടെ വാല് കുഴലിലിട്ടാന്ന് വിവരത്തില്ല എന്ന് പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ വെക്കുന്നത് ഇഷ്ടമില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ വെച്ചില്ല അപ്പോൾ അതേണ്ട ഈ ഒരു സൈഡ് ഉള്ള ടോപ്പിൻ്റെ മേളിലേക്ക് വേണമെങ്കിൽ നമുക്ക് അമ്പലക്കെട്ട് ചുരിദാറുകൾ വെക്കാം പക്ഷേ അങ്ങനെ വെച്ചാൽ എനിക്ക് എന്തോ ഭയങ്കര ഒരു നഷ്ടബോധം വരും അല്ലെങ്കിൽ എനിക്ക് ഇന്ന് രാത്രി ഉറക്കം വരത്തില്ല പിന്നെ അത് എഴുന്നേറ്റ് മാറ്റിവയ്ക്കുന്നിടം വരെ ഞാൻ ഉറങ്ങത്തില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഞാനത് വേണ്ട ഇച്ചിരി ഇട പോയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു ചോദിച്ചാൽ വേണമെങ്കിൽ അതിൻ്റെ മേളിലേക്ക് പാൻറ്റുകളൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു അത്രയും സ്പേസ് നമുക്ക് കിട്ടും അപ്പോൾ ഇപ്പുറത്ത് അതിനനുസരിച്ചുള്ള സ്പേസ് നമുക്കും കിട്ടും പക്ഷേ അതൊന്നും ചെയ്യാനുള്ളൊരു മനസ്സ് വരത്തില്ല കേട്ടോ അങ്ങനെ ഞാൻ ടോപ്പുകളൊക്കെ അടുക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല ചൂടായിരുന്നു കേട്ടോ ആ റൂമിൽ അതുകൊണ്ട് ഞാൻ വേർത്ത് കുളിച്ച് എനിക്കായിരുന്നു ആ റൂമിലെ ഫാൻ വർക്കാവത്തില്ല അപ്പോൾ അതിനിടയിൽ കോൾ വരും അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ബ്രേക്ക് ആവുന്നത് അപ്പോൾ ഇത് ഇപ്പോൾ ആ വെക്കുന്നത് എൻ്റെ സൈഡ് ഓപ്പൺ ഇല്ലാത്ത അമ്പ്രലാക്കറ്റ് ടൈപ്പ് ടോപ്പുകളെല്ലാം ആണ് ആ വയ്ക്കുന്നത് ആദ്യം വെച്ചത് രണ്ടും സൈഡ് ഓപ്പൺ ഉള്ള ടോപ്പുകളാണ് ഇങ്ങനെയൊക്കെ എനം തിരിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ നേരത്ത് ഭയങ്കര ഈസിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസവും എനിക്ക് അങ്ങനെയാണ് കേട്ടോ കാരണം വന്നിട്ട് മൊത്തം ഒരു സാധനത്തിന് വേണ്ടി മൊത്തം അലമാരിക്കകത്ത് തപ്പി തടഞ്ഞ് വലിച്ചു വാരി ഇടുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അതന്നെ അറിയാവുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണ് അറേഞ്ച് ചെയ്യുന്നത് പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു അലമാരി ഉള്ള കാലത്ത് എനിക്കും അലമാരിയുടെ ഒരറ ചേച്ചിക്ക് ഒരു അറ മമ്മിക്ക് പപ്പായ്ക്ക് ഞങ്ങളുടെ നാല് പേരുടെയും തുണികൾ ഒരേ അലമാരിക്കകത്ത് വെച്ചുകൊണ്ടിരുന്ന കാലത്തും ഞാൻ എൻ്റെ തുണികൾ ഇതേപോലെ സെക്ഷൻ തിരിച്ചൊക്കെ വയ്ക്കുമായിരുന്നു കേട്ടോ അന്ന് പിന്നെ ഒത്തിരി ഇല്ലല്ലോ ഒരു ചെറിയ അറയ്ക്കകത്ത് വെക്കാനുള്ള തുണികളേ ഉള്ളായിരുന്നു എന്നാൽ പോലും അത് ഉള്ളതിനെ നീറ്റായിട്ട് നല്ല ഇതായിട്ട് വെക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതിപ്പോൾ ഈ ടോപ്പുകളൊക്കെ വെച്ചിരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരിച്ചിരി നീറ്റ്നസ് കുറവ് തോന്നുന്നു അതെന്താണെന്നറിയോ ഞാൻ ഇത് അകംപുറം മറിച്ചാണ് ഈ ടോപ്പുകള് മടക്കിയിരിക്കുന്നത് അതായത് നമ്മൾ പുറംഭാഗം ഉള്ളിലേക്കാക്കിയാണ് ഞാൻ മറിച്ച് മടക്കിയിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ അലമാരിയെന്ന് എന്തെങ്കിലും അലമാരിക്കകത്തുനിന്ന് എന്തെങ്കിലും അഴുക്കോ അല്ലെങ്കിൽ ഈ സ്റ്റീൽ അലമാരിയല്ല തുരുമ്പിൻ്റെ ഇതിപ്പോൾ പുതിയ അലമാരിയാണ് എന്നാൽ പോലും തുരുമ്പിൻ്റെ ആ അംശയം എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഡ്രസ്സിൻ്റെ പുറംഭാഗത്താവത്തില്ലല്ലോ ഉള്ളിലല്ലേ ആവത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അതടുക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇനി ഇവിടെ ഞാൻ എന്ത് വെക്കും അല്ലെങ്കിൽ ഇച്ചിരിയും കൂടെ സ്പേസ് വേണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ ഒരു ഒരു ഇതിനകത്ത് അടുക്കി വെച്ച് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ച് നിൽക്കും ഇത് ഇവിടെത്തന്നെ വെച്ചാൽ മതിയോ അല്ലെങ്കിൽ ഇനി എന്നാ ചെയ്യേണ്ടതെന്നൊക്കെ അങ്ങനെ ഞാനിത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ കാണുന്ന മനുഷ്യർക്ക് തലയ്ക്ക് ഇതാകും കേട്ടോ അങ്ങനെ അങ്ങനത്തെ ഒരു രീതിയാണ് രീതിയാണെൻ്റേത് അപ്പോൾ വേണ്ട സാരിയുടെ സെക്ഷൻ മാത്രം നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട് അതിന് ഒരു കുലുക്കോ ഇല്ല സാരി കവറിനകത്താണ് ഇരിക്കുന്നത് സാരി കവർ മാറ്റണം കേട്ടോ സാരി കവർ മാറ്റിയിട്ട് വീണ്ടും അതല്ലാതെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം അപ്പോൾ ഇപ്പോൾ ആ വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നൊക്കെ എൻ്റെ ഉടുപ്പുകളും പാവാടയൊക്കെയാണ് കേട്ടോ അപ്പം വേണ്ട അത് വലിച്ചിട്ട് വന്നില്ല അപ്പോൾ ഞാൻ അവിടുത്തെ നിന്ന ബ്ലൗസൊക്കെ എടുത്തേക്കാം ഈ ബ്ലൗസുകളെല്ലാം കളയണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് അലമാരി അടുക്കാൻ നിന്നത് കാരണം ഇതൊന്നും എനിക്ക് പാകമാകത്തില്ല ആകെ ഈ പ്രാവശ്യം തയ്ച്ച ഒരു മൂന്ന് നാല് ബ്ലൗസ് അല്ല അതൊന്നും എനിക്ക് പാകമാകത്തില്ല ബാക്കി സാരിയുടെ ഒക്കെ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ വിത്ത് ബ്ലൗസ് വെട്ടി തയ്ക്കാൻ ഒട്ടും ഇഷ്ടമില്ല കേട്ടോ കാരണം അത് പിന്നീട് കളയുമ്പോൾ ഒന്നും സാരിക്ക് നീളം കിട്ടത്തില്ല രണ്ട് വിത്ത് ബ്ലൗസ് വെട്ടിയിട്ട് അത് ആ ബ്ലൗസ് തയ്ച്ച് കളഞ്ഞ് പിന്നെ കളയുന്ന ആര് ഓർക്കുമ്പോൾ വിഷമം വരും പക്ഷേ ഒറ്റ ബ്ലൗസും കളയാതെ ഞാൻ വീണ്ടും തിരിച്ച് അലമാരിക്ക് അകത്ത് ി എന്തെങ്കിലും ഞാൻ മെലിയുമ്പോൾ ഇടാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇപ്പോൾ എടുത്തെല്ലാം എൻ്റെ ഉടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ പേപ്പറൊക്കെ എടുത്ത് മാറ്റി ആദ്യം ഞാൻ വിചാരിച്ചു ഞാനൊരു രണ്ട് മൂന്ന് മാസം രണ്ട് മാസം ആയിട്ടുള്ളൂ ഇതിന് മുന്നേ ഒന്ന് അടുക്കിയിട്ട് ഓണത്തിനൊക്കെ കുറച്ച് മുന്നേ അടുക്കിയായിരുന്നു അന്നേരം ഇട്ട പേപ്പറാണ് എന്നാൽ ആ പേപ്പർ മാറണ്ടെന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷേ പിന്നീട് എൻ്റെ അനുവദിച്ചില്ല ഞാൻ നേരത്തെ പറഞ്ഞാൽ രാത്രി കിടന്ന ഉറക്കം വരത്തില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും പേപ്പറൊക്കെ മാറ്റി വിരിച്ചു അപ്പോൾ ഇത് ഞാൻ സാധാരണ സാരി ഇങ്ങനല്ല കുറച്ചും കൂടെ വീതിയിലാണ് കേട്ടോ ഫോൾഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ അയൺ ചെയ്യാൻ കൊടുത്തിടത്ത് എനിക്ക് അയൺ ചെയ്ത് കിട്ടിയത് ഇങ്ങനത്തെ ഫോൾഡിങ്ങിലാണ് അപ്പോൾ ഞാൻ വെച്ച് നോക്കുകയാണ് ഇങ്ങനെ ഈ ഫോൾഡിങ്ങിൽ വെച്ചാൽ എത്ര സാരി ഒരു തട്ടിൻ്റെ അകത്ത് വെക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇങ്ങനെ വെക്കുന്നതാണ് സ്പേസ് സേവ് ആവുന്നതൊക്കെ ഞാനിങ്ങനെ നോക്കുകയാണ് കേട്ടോ പിന്നെ ഫൈനലി ഞാൻ തിരിച്ചറിഞ്ഞു ഞാൻ മടക്കി വെക്കുന്ന രീതിയിൽ തന്നെ വെക്കുമ്പോഴാണ് കൂടുതൽ സാരികൾ വെക്കാൻ പറ്റുകയെന്ന് അങ്ങനെ ഞാൻ വീണ്ടും ആ അടുക്കെല്ലാം മാറ്റി കേട്ടോ മേളി വെച്ച ടോപ്പുകളെല്ലാം തേണ്ട താഴെ കൊണ്ട് വെച്ചു ഇപ്പം ഞാൻ വെച്ചത് പച്ച കളറാതെൻ്റെ ഒരു നൈറ്റ് ാണ് ഒരുപാട് വർഷങ്ങളായിട്ട് ഒരു പത്ത് പതിനാറ് വർഷമായിട്ട് എൻ്റെ കയ്യിലുള്ള ഒരു നൈറ്റ് ഡ്രസ്സാണ് എൻ്റെ ചേച്ചി എനിക്ക് തന്നാണ് കേട്ടോ അങ്ങനെ ഞാൻ നമ്മുടെ ഫൈനൽ ലുക്കിലെത്തി ഞാൻ സാരികളേറ്റവും ടോപ്പിലെത്തിച്ചു ഇതെൻ്റെ ജീൻസ് ജീൻസിൻ്റെ ടോപ്പുകൾ സാധനങ്ങളൊക്കെയാണ് അത് വേറെ ഒന്നും അതിനകത്ത് വെച്ചിട്ടില്ല ജീൻസും ജീൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളുമാണ് പിന്നെ സീക്രട്ട് അറ അതേപോലെ തന്നെ എൻ്റെ സെറ്റ് സാരികളെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ബ്ലൗസും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഉടുത്തിട്ടില്ലാത്ത സെറ്റ് സാരിയും സെറ്റ് മുണ്ടുകളുമാണ് കേട്ടോ അതുകൊണ്ടാണ് ആ കവറിലിട്ടത് കാരണം അത് വാഷ് ചെയ്തതല്ല അപ്പോൾ അത് വാഷ് ചെയ്ത സാരികളെ മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് കവറുകൾ വെച്ചിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ ഓർത്തിട്ട് ബാക്കി സാരികൾ ഇതായി ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ആകെ പട പാൻറ്റും ഷോളും ടോപ്പും കൂടായിട്ട് ഒറ്റ സെറ്റേ ഉള്ളൂ ആ സെറ്റാണ് വേണ്ട വെച്ചിരിക്കുന്നത് പിന്നെ ഇത് ഷോളുകളല്ല ഇതേപോലെ ഞാൻ ഈ ഒരു ഹാങ്ങർ വാങ്ങിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ഹാങ്ങറിൽ നമുക്ക് അഞ്ച് ഷോൾ തൂക്കിയിടാം ഈ ഒരു സ്പേസ് നമുക്ക് വേസ്റ്റായി പോകത്തും ഇല്ല കാരണം ആ സാരികളോ ഒക്കെ നമുക്കിങ്ങനെ ഹാങ്ങറായിലോട്ടിടുവാണെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ അധികം സാരികൾ യൂസ് ചെയ്യുന്നില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഹാങ്ങറയിലേക്ക് ഇടാത്തത് അല്ലെങ്കിൽ നമുക്ക് സാരിയൊക്കെ അങ്ങനെ ഇങ്ങനെ ഇട്ടാൽ അതൊക്കെ നല്ല സ്പേസ് സേവിങ് ആണ് അംബ്രലാക്കെട്ട് ചുരിദാറുകൾ പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടോപ്പുകളാണ് അതെല്ലാം ത്രെഡ് വർക്ക് ഉള്ളത് പിന്നെ ഇത് ഒറ്റ ഒറ്റവരെണ്ണം കേരളത്തിലെങ്കിലും ആ ബ്ലൗസ് എല്ലാം അവിടെ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ഉടുപ്പ് പാവാട തുടങ്ങിയ സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് ഏറ്റവും അടിയിലെ തട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് ഞാനിങ്ങനെ കടയിൽ പോകാനും ചുമ്മാ അപ്പുറത്തോട്ട് പോകാനും ഒക്കെ ഇടുന്ന ടോപ്പുകളാണ് പിന്നെ എൻ്റെ പാൻറുകൾ പിന്നെ അത് ഇതൊക്കെ ഓരോ ഓർമ്മകളാണ് മരിച്ചുപോയ ആൾക്കാർ വാങ്ങിച്ചു തന്നോണ്ട് പിന്നെ എൻ്റെ യൂണിഫോം ഉണ്ട് പിന്നെ എൻ്റെ പപ്പയുടെ അമ്മച്ചിയുടെ ഒരു പുതപ്പുണ്ട് അതേപോലെ രണ്ടുമൂന്ന് സ്വെറ്ററുകളുണ്ട് ഒരു തോർത്ത് തോർത്ത് ഒരു ഇട്ടുപത്തെണ്ണം ഞാൻ എൻ്റെ അലമാരിയിൽ അലക്കി വെച്ചിരുന്നതാണ് കേട്ടോ പുത്തൻ വാങ്ങിച്ച് അലക്കി വെച്ചിരുന്നതാണ് അതെല്ലാം ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയത്തില്ല അങ്ങനെ അതേണ്ട ഞാൻ എൻ്റെ അലമാരി അടുക്കിപ്പിറുക്കി നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് ഇതിപ്പം എന്ത് സാധനം എവിടെയാണ് ഇരിക്കുന്നതെന്നുള്ളത് നമുക്ക് നല്ല ഐഡിയ ഉണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ വലിച്ചു വാരിയിട്ട് തപ്പണ്ട ഒരു അവസ്ഥ വരത്തില്ല കേട്ടോ അപ്പോൾ പെട്ടെന്ന് എടുക്കാനുള്ള സാധനങ്ങൾ ആക്സസ് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ടോപ്പുകളൊക്കെ മേളിൽ വെച്ചിരുന്നത് പക്ഷേ ആ ടോപ്പുകൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഭംഗി കുറവ് തോന്നിയോണ്ട് ഞാൻ അത് താഴേക്ക് വെച്ചിട്ട് സാരികൾ മേളി വെച്ച് അപ്പോൾ കുറച്ചുകൂടെ ഭംഗി ആയതായിട്ട് എനിക്ക് തോന്നി അങ്ങനെ തേണ്ട എല്ലാ അടുക്കിപ്പിറക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇത് കുറച്ചും കൂടെ ഒക്കെ സാധനങ്ങൾ നമ്മളാ വെച്ചിരിക്കുന്നിടത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ ഇത് ഇത്രയും സാധനങ്ങൾ തന്നെ വീണ്ടും ഇതിനകത്ത് വെക്കാൻ പറ്റും അതേപോലെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് ഈ ഹാങ്ങർ എന്ന് പറയുന്നത് അത് വാങ്ങിച്ചിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിലും ഒന്ന് വാങ്ങിച്ചോട്ടോ നല്ല യൂസ്ഫുള്ളാണ് വലിയ വിലയൊന്നും ഇല്ലാത്ത സാധനമാണ് അപ്പം എന്താ പറയുക സാരി കവർ വാങ്ങിക്കുകയും ചെയ്യണ്ട അത് വെറും ഫ്ലോപ്പ് സാധനമാണ് കാശ് പോകും അപ്പോൾ നമ്മൾ നല്ല നീറ്റായിട്ട് അടുക്കിപ്പിറുക്കിയൊക്കെ വെക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ സമയം ഒരുപാട് ലാഭം കിട്ടും അതുപോലെ തന്നെ നമുക്കൊരു ഒരു പങ്ക്ച്വാലിറ്റി അല്ലെങ്കിൽ ഒരു അടുക്കും ചിട്ടെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് എൻ്റെ സാധനങ്ങളൊക്കെ നല്ല അടുക്കി പുറക്കു വെക്കാനാണ് ഇഷ്ടം പക്ഷേ ചില സമയങ്ങളിലൊന്നും അത് നമുക്ക് പാലിക്കാൻ പറ്റാതെ പോകാറുണ്ട് എന്നാൽ പോലും മാക്സിമം എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ നല്ല അടുക്കി ഒതുക്കി വെക്കാറുണ്ട് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം